ഇന്ന് ജൂൺ 28 ക്രിസ്തുവിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം മരിക്കുകയും സഭാപിതാവെന്ന് അറിയപ്പെടുകയും ചെയ്യുന്ന വിശുദ്ധ ഇരനേവൂസിൻ്റെ തിരുനാൾ ദിനം. ഇരനേവൂസ് ഏഷ്യ മൈനറിൽ AD 120 ജനിച്ചു. അദ്ദേഹം ഒരു ഗ്രീക്കുകാരനാണ്. സ്മിർണായിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പിൻ്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. തന്നിമിത്തം അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ അതുല്യ പാണ്ഡിത്യം സമ്പാദിച്ചു. അപ്പസ്തോലന്മാരുടെ ശിഷ്യനായ പപ്പിയാസിൻ്റെ ഒരു ശിഷ്യനും കൂടിയായിരുന്നു ഇരനേവൂസ്. അതിനാൽ പാണ്ഡിത്യത്തിലും വിശുദ്ധിയിലും ഇരനേവൂസ് ഒന്നുപോലെ വളർന്നു വന്നു. വിജാതീയരുടെ തത്വങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതനെന്നാണ് തെർത്തുലിൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. തൻ്റെ സംശയങ്ങളിൽ വിശുദ്ധ ജ്വരം ഇരനേവൂസിൻ്റെ പുസ്തകങ്ങളാണ് ആശ്രയിച്ചിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതനും വാഗ്മിയും എന്ന് വിശുദ്ധ എപ്പിഫാനിയോസ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. കത്തോലിക്ക ദൈവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. സമാധാനത്തെ സ്നേഹിക്കുന്നവൻ എന്നാണ് ഇരനേവൂസ് എന്ന പേരിൻ്റെ അർത്ഥം. ഇരനേവൂസ് പൗരോഹിത്യം സ്വീകരിച്ച ശേഷം ഗോളിലെ ഒരു പ്രധാന കേന്ദ്രമായ ലിയോൺസിലേക്ക് പോയി. 177 വിശുദ്ധ പോത്തിനോസിൻ്റെ പിൻഗാമിയായി ലയോൺസിലെ രണ്ടാമത്തെ മെത്രാനായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. അവിടെ ഗ്നോസ്റ്റിക് പാഷണ്ഡതക്കാരും വാലന്റീനിയന്മാരും ധാരാളം ഉണ്ടായിരുന്നു. പാഷണ്ഡതകൾക്കെതിരായ 5 ഗ്രന്ഥങ്ങൾ ഇവരെ ഉദ്ദേശിച്ച് എഴുതിയതാണ്. അവയുടെ ഗ്രീക്ക് മൂലം മിക്ക ഭാഗവും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശൈലി ലളിത സുന്ദരമായിരുന്നുവെന്ന് വിശുദ്ധ ജെറം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ലത്തീൻ പരിഭാഷകളാണ് ഇപ്പോഴുള്ളത്. വാലന്റീനിയൻ പാഷണ്ഡതയ്ക്കെതിരായി ഇരനേവൂസ് 8 പുസ്തകങ്ങൾ എഴുതി. അങ്ങനെ ലിയോൺസിലെ പാഷണ്ഡതകളെയെല്ലാം തന്നെ അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് ആനയിച്ചു. അങ്ങനെ സമാധാനം വാഴുമ്പോഴാണ് സേവേരൂസ് ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരായി മർദ്ദന വിളംബരം ഇറക്കിയത്. 202 മറ്റനേകം ക്രിസ്ത്യാനികളോട് കൂടെ ഇരനേവൂസ് രക്തസാക്ഷിത്വം വരിച്ചു. ഇരനേവൂസിൻ്റെ മാതൃകയാണ് അനേകരെ രക്തസാക്ഷിത്വത്തിന് സന്നദ്ധരാക്കിയത്. മാതാപിതാക്കന്മാരും തലവന്മാരും തങ്ങൾക്ക് അധീനരായവർക്ക് സദാ സന്മാതൃക നൽകട്ടെ.